ഹലോ ഫ്രണ്ട്സ്, ടോക്ക് സ്പീഡിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹ്യുണ്ടായ്, കിയ, ഹോണ്ട, ടൊയോട്ട, ഫോക്സ് വാഗൻ, സ്കോഡ, എം ജി മോട്ടേഴ്സ് തുടങ്ങിയ നിരവധി വിദേശ കാർ നിർമ്മാതാക്കളുടെ സാന്നിധ്യം ഇന്ന് ഇന്ത്യൻ കാർ വിപണിയിലുണ്ടല്ലേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ടോക്ക് സ്പീഡ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇന്ത്യയിലെ ഒരു കാലത്തെ പേരുകേട്ട സാന്നിധ്യമായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നിന്നും പ്രവർത്തനം അവസാനിപ്പിച്ച് പിൻവാങ്ങിയതുമായിട്ടുള്ള കാർ നിർമ്മാതാക്കളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ സമയം പാഴാക്കാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്പർ വൺ, മിറ്റ്സുബിഷി, പജീറോ, ലാൻസർ തുടങ്ങിയ കാറുകൾക്ക് പേര് കേട്ടിട്ടുള്ള ഒരു ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായിട്ടുള്ള മിറ്റ്സുബിഷിയാണ് ഇന്ത്യ വിട്ട വിദേശ കാർ നിർമ്മാതാക്കളുടെ ഈ ലിസ്റ്റിലെ ആദ്യ കമ്പനി എന്ന് പറയുന്നത്. മിറ്റ്സുബിഷിയുടെ ഇന്ത്യയിലെ ചരിത്രം ആരംഭിക്കുന്നത് 1998 തുടക്കത്തിൽ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് വഴി തങ്ങളുടെ വാഹനങ്ങളുടെ ഇറക്കുമതിയിലും വിതരണത്തിലുമാണ് മിറ്റ്സുബിഷി പ്രാഥമികമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2001 അവർ ഇന്ത്യയിലെ മിറ്റ്സുബിഷി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് മിറ്റ്സുബിഷി ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സുമായിട്ട് ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചു. എന്നാൽ കടുത്ത വെല്ലുവിളികൾ നേരിട്ടതോടെ ആ സംരംഭം തകർന്നു. 8 കാറുകളാണ് മിറ്റ്സുബിഷി ഇന്ത്യൻ നിരത്തുകളിൽ ലോഞ്ച് ചെയ്തത് കേട്ടോ. ലാൻസർ, പജീറോ, മോണ്ടോറോ, സീഡിയ, ഔട്ട്ലാൻഡർ, പജീറോ സ്പോർട്സ്, മോണ്ടോറോ സ്പോർട്സ്, എക്ലിപ്സ് ക്രോസ് എന്നിവയായിരുന്നു ആ 8 കാറുകൾ. ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിനായിരുന്നു മിറ്റ്സുബിഷിയുടെ കാറുകൾ നിർമ്മിക്കാനുള്ള ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിനെ വളരെയധികം ആശ്രയിച്ചിരുന്ന മിറ്റ്സുബിഷി ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സും അതിന്റെ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടിയതോടെ പ്രതിസന്ധിയിലായി. മിറ്റ്സുബിഷിക്ക് ശക്തമായ വിൽപ്പനാനന്തര സേവനവും സ്പെയർ പാർട്സ് ശൃംഖലയും ഇന്ത്യയിൽ സ്വന്തം നിലയിൽ ഇല്ലാതെ കൂടി വന്നതോടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ മിറ്റ്സുബിഷി നിർബന്ധിതരാകുകയായിരുന്നു. സോ നെക്സ്റ്റ് വണ്ടി ദേവു. ഇന്ത്യൻ വിപണിയിൽ നിന്ന് പടിയിറങ്ങിപ്പോയ മറ്റൊരു കമ്പനിയാണ് ദേവു. ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ദേവു 1990 അവസാനത്തിലാണ് ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിച്ചത്. 1995 സർക്കാരുമായിട്ടുള്ള സംയുക്ത സംരംഭത്തിലൂടെ ദേവു മോട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന കാർ നിർമ്മാണ കമ്പനി ദേവു ഇന്ത്യയിൽ സ്ഥാപിച്ചു. ദേവു ഉത്തർപ്രദേശിലെ സുരേജ്പൂരിൽ ഒരു നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുകയും അവിടെ നിന്ന് ഇന്ത്യയിൽ വളരെയധികം ജനപ്രിയമായ കാറുകളായിട്ടുള്ള ദേവു സീലോ, ഡേവു മാറ്റീസ് എന്നിവ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കുകയും ചെയ്തു. 1995 മിഡ് സൈസ് സെഡാൻ ആയിട്ടുള്ള സീലോ ദേവു പുറത്തിറക്കിയത്. തങ്ങളുടെ കോംപാക്ട് ഹാഷ്ബാക്ക് ആയിട്ടുള്ള മാറ്റീസ് 1997 ദേവു ഇന്ത്യൻ നിരത്തുകളിൽ എത്തിച്ചത്. താങ്ങാൻ കഴിയുന്ന വിലയും ആധുനിക ഡിസൈനുകളും തങ്ങളുടെ കാറുകളിൽ അവതരിപ്പിച്ചതോടെ പ്രാരംഭഘട്ടത്തിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ കുറച്ച് സ്വാധീനം ചെലുത്തുവാൻ ദേവുവിന് സാധിച്ചു. പക്ഷെ കാലക്രമേണ കടുത്ത മത്സരവും ഗുണനിലവാര പ്രശ്നങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ച് തുടങ്ങിയതോടെ ദേവു മോട്ടേഴ്സ് ഇന്ത്യ അതിന്റെ വിപണി വിഹിതം നിലനിർത്താൻ പാടുപെടുകയും കാര്യമായ സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്തു. 2002 വർദ്ധിച്ചു വരുന്ന കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം ദേവു മോട്ടേഴ്സ് ഇന്ത്യ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. സുരജ്പൂരിലെ ദേവുവിന്റെ കാർ നിർമ്മാണ കേന്ദ്രം ജനറൽ മോട്ടേഴ്സ് ഇന്ത്യ ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ ദേവുവിന്റെ ഇന്ത്യൻ സാന്നിധ്യത്തിൽ തിരശ്ശീല വീഴുകയാണുണ്ടായത്. സോനെസ്റ്റ് ഷെവർലെ. 2017 ഷെവർലെയുടെ മാതൃസ്ഥാപനമായിട്ടുള്ള ജനറൽ മോട്ടേഴ്സ് ഷെവർലെയുടെ ഇന്ത്യൻ വിപണിയിലെ സാന്നിധ്യം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. വെല്ലുവിളി നിറഞ്ഞ സാമ്പത്തിക സാഹചര്യങ്ങളും വിപണിയിലെ വർദ്ധിച്ച കിടമത്സരവുമാണ് ഷെവർലെയുടെ പിന്മാറ്റത്തിനുള്ള കാരണമായിട്ട് ജനറൽ മോട്ടേഴ്സ് അവതരിപ്പിച്ചത്. 2003 ഷെവർലെ ഇന്ത്യൻ വാഹന വിപണിയിൽ പ്രവേശിച്ചത്. ഷെവർലെ കാറുകൾ അതിന്റെ സ്റ്റൈലിഷ് ഡിസൈനുകൾക്കും മത്സരാധിഷ്ഠിത വിലനിർണ്ണയത്തിനും പേരുകെട്ടവയായിരുന്നു. 2003-2015 ഇടയിൽ ഷെവർലെ ഓപ്ട്ര, ടവേര, എവിയോ, സ്പാർക്ക്, ക്യാപ്റ്റിവ, ക്രൂസ്, ബീറ്റ്, സെയിൽ, എൻജോയ്, ടൈൽ ബ്ലേസർ എന്നീ കാറുകൾ ഇന്ത്യയിൽ ഇറക്കി. അവയിൽ ഒപ്ട്ര, ടവേര, സ്പാർക്ക്, ബീറ്റ് എന്നീ കാറുകൾ ജനപ്രിയ കാർ മോഡലുകളായിട്ട് മാറുകയും ചെയ്തു. എന്നിരുന്നാലും ആദ്യകാല വിജയങ്ങൾക്കിടയിലും ഉയർന്ന മത്സരമുള്ള ഇന്ത്യൻ വാഹന വിപണിയിൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിട്ട് ചുവടുറപ്പിക്കാൻ കഴിയാതെ ഒടുവിൽ ഷെവർലെ ഇന്ത്യ വിട്ടു. നിലവിലെ ഷെവർലെ കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യൻ റോഡുകളിൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ പകർന്ന് ഇന്ന് ഷെവർലെ കാറുകൾ ഓടുന്നത് തുടരുകയാണ്. സോ നെക്സ്റ്റ് കമ്പനി ഫിയറ്റ്. ഇന്ത്യൻ കാർ മാർക്കറ്റിൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ചരിത്രമുള്ള കാർ കമ്പനിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. 2019 ഇന്ത്യയിൽ നിന്നും ഫിയറ്റ് പിൻവാങ്ങിയത്. 1951 ടാറ്റ ഗ്രൂപ്പുമായിട്ടുള്ള സംയുക്ത സംരംഭത്തിലൂടെ ടാറ്റ മോട്ടോഴ്സ് രൂപീകരിച്ചാണ് ഫിയറ്റ് കമ്പനി ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിച്ചത്. ആ പങ്കാളിത്തം വഴിയാണ് ഇന്ത്യയിലേക്ക് ഫിയറ്റ് കാറുകൾ എത്തിയത്. 1970s and 1980s ഫിയറ്റ് 1100 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫിയറ്റിന്റെ പ്രീമിയർ പത്മിനി കാറുകൾ ഇന്ത്യൻ റോഡുകളിലെ ഒരു ഐക്കോണിക് കാറായി മാറിയിരുന്നു. എന്നാൽ കാലക്രമേണ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് വ്യവസായം വികസിച്ചപ്പോൾ മറ്റ് ആഗോള ആഭ്യന്തര വാഹന നിർമ്മാതാക്കളിൽ നിന്ന് വിപണിയിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരുന്ന കടുത്ത മത്സരം ഫിയറ്റ് അഭിമുഖീകരിച്ചു. ഫിയറ്റ് യുനോ,
ഫിയറ്റ് പാലിയോ തുടങ്ങിയ മോഡലുകൾ അവതരിപ്പിച്ചിട്ടും ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്താൻ ഫിയറ്റ് നന്നേ പാടുപെട്ടു. 2008 ക്രിസ്ലറുമായി ഫിയറ്റ് ഒരു പുതിയ സംയുക്ത സംരംഭം രൂപീകരിച്ചതോടെ ഫിയറ്റ് ക്രമേണ ഇന്ത്യയിൽ അതിന്റെ സ്വതന്ത്ര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. തങ്ങളുടെ കാറുകളുടെ വിൽപ്പനയിലുണ്ടായ കുറവ് തന്നെയാണ് ഫിയറ്റ് ഇന്ത്യയിലെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇടയാക്കിയത്. സോ നെക്സ്റ്റ്, ഫോർഡ്. ഇന്ത്യ വിട്ട പ്രമുഖ വിദേശ കാർ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഫോർഡ് 1996 ഫോർഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സബ്സിഡിയറി ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അതിന് പിന്നാലെയാണ് 1999 അവർ ഫോർഡ് എസ്കോർട്ട് കാറും തുടർന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ കാറുകളൊന്നായി മാറിയിട്ടുള്ള ഫോർഡ് ഐക്കണും പുറത്തിറക്കിയത്. 1999 ഫോർഡ് ചെന്നൈയിൽ ഒരു കാർ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഒരു പ്രമുഖ കാർ നിർമ്മാതാക്കളായിട്ടുള്ള അങ്ങനെ വളർന്നു വന്ന ഫോർഡ് ഫിയസ്റ്റ, ഫോർഡ് ഫിഗോ, ഫോർഡ് എക്കോസ്പോർട്ട് തുടങ്ങിയ നിരവധി ജനപ്രിയ കാറുകളും ഇന്ത്യൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു. 2016 ഫോർഡും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഇന്ത്യയിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് പ്രഖ്യാപിച്ചുവെങ്കിലും അത് നടപ്പിലാക്കുവാൻ പല കാരണങ്ങളാലും സാധിച്ചില്ല. 2021 കടുത്ത സാമ്പത്തിക വെല്ലുവിളികളും വിപണിയിലെ മത്സരവും മൂലം ഇന്ത്യയിലെ തങ്ങളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം ഫോർഡ് പ്രഖ്യാപിച്ചു. തങ്ങളുടെ ആസ്തികളും ഓട്ടോമോട്ടീവ് ബിസിനസ്സും മഹീന്ദ്രയ്ക്ക് കൈമാറാൻ കരാറിൽ ഒപ്പുവെച്ചതോടെ ഫോർഡിന്റെ സ്വതന്ത്ര സാന്നിധ്യത്തിന് ഇന്ത്യൻ വിപണിയിൽ അന്ത്യം സംഭവിച്ചു. സോ ഡാറ്റ്സൺ, ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങിയിട്ടുള്ള മറ്റൊരു വിദേശ കാർ കമ്പനിയാണ് ഡാറ്റ്സൺ. ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായിട്ടുള്ള നിസാന്റെ ഉടമസ്ഥതയിലുള്ള കാർ കമ്പനിയായ ഡാറ്റ്സൺ 2022 ഇന്ത്യയിലെ കാർ വിൽപ്പന അവസാനിപ്പിച്ചത്. 1980 ഡാറ്റ്സൺ ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവേശിച്ചത്. എന്നാൽ വിവിധ വെല്ലുവിളികൾ കാരണം അധികം വൈകാതെ ഡാറ്റ്സൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവാങ്ങി. എന്നാൽ താങ്ങാനാവുന്ന വിലയും മികച്ച ഇന്ധനക്ഷമതയുമായ കാറുകളുമായി ഇന്ത്യൻ കസ്റ്റമേഴ്സുകളെ ലക്ഷ്യമിട്ട് ഡാറ്റ്സന്റെ 2014 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഡാറ്റ്സൺ 2014 കോമ്പാക്ട് ഹാഷ് ബാക്ക് ആയിട്ടുള്ള മോഡലായിട്ടുള്ള ഡാറ്റ്സൺ ഗോ, 2015 സബ് കോമ്പാക്ട് MPV ആയിട്ടുള്ള ഡാറ്റ്സൺ ഗോ പ്ലസ്, 2016 കോമ്പാക്ട് അർബൻ ക്രോസ് ഓവർ ആയിട്ടുള്ള ഡാറ്റ്സൺ റെഡി ഗോ എന്നീ കാറുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി. ഡാറ്റ്സൺ അങ്ങനെ ഇന്ത്യൻ നിരത്തുകളിൽ ഇടം പിടിച്ചു. എന്നാൽ അതിനുശേഷം 6 കടന്നുപോയപ്പോഴേക്കും ഡാറ്റ്സൺ ഇന്ത്യൻ വിപണിയോട് വിട പറഞ്ഞു. തങ്ങളുടെ കാറുകളുടെ വിൽപ്പന വളരെയധികം കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഡാറ്റ്സൺ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഓട്ടോമോട്ടീവ് സംബന്ധമായിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ നിങ്ങൾ ടോക്ക് സ്പീഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുമല്ലോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.